പയ്യാമൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി നവീകരണം ഇഴയുന്നു. ഒന്നര മാസം മുൻപ് ആരംഭിച്ച നവീകരണം ഇനിയും പൂർത്തീകരിച്ചില്ല. വനിതാ ശുചിമുറികളാണ് ഇപ്പോൾ യാത്രികർ ആശ്രയിക്കുന്നത്. മംഗളൂരു, കാഞ്ഞങ്ങാട്, ചെറുപുഴ, ആലക്കോട്, ശ്രീകണ്ഠാപുരം, കൊട്ടിയൂർ, പേരാവൂർ, ഇരിട്ടി, കണ്ണൂർ, ഇരിക്കൂർ ഭാഗങ്ങളിൽ നിന്നായി ദിനംപ്രതി 1000 യാത്രക്കാർ ബസ് സ്റ്റാൻഡിൽ എത്തുന്നു. ബസ് ഇറങ്ങുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വനിതാ ശുചിമുറികൾ മാത്രമാണുള്ളത്. പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ പുരുഷന്മാരുടെ ശുചിമുറികളാകട്ടെ നവീകരണം കാരണം അടച്ചിട്ടിരിക്കുകയാണ്. ഒന്നര മാസം മുൻപ് ആരംഭിച്ച നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇതുകാരണം യാത്രക്കാർ കടുത്ത ദുരിതം പേറുകയാണ്. നേരത്തെ തകരാർ കാരണം ശുചിമുറികൾ മാസങ്ങളോളം അടച്ചിട്ടു. പിന്നീട് നവീകരണത്തിനായി ആഴ്ചകളായി പൊളിച്ചിട്ടു. വനിതാ ശുചിമുറിയാണ് യാത്രക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കുറേ ദിവസം വെള്ളമില്ലാതെയും അടച്ചിട്ടു. മഴ പെയ്തപ്പോൾ വൃത്തിയില്ലെന്ന പരാതി വ്യാപകമായി. തുടർന്ന് കഴിഞ്ഞ ദിവസം വനിതാ ശുചിമുറികൾ ശുചീകരിച്ചു. നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങൾ വേണം. ഇതുവരെയും ശുചിമുറി നടത്തിപ്പിന് ആരും കരാർ ഏറ്റെടുത്തിട്ടില്ല. യാത്രക്കാരും വ്യാപാരികളും നിരന്തരം സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് നവീകരണം തുടരുന്നത് തന്നെ. പഞ്ചായത്തിന് മൂക്കിന് താഴെയാണ് ശുചിമുറികൾ. നടത്തിപ്പിന് ആളില്ലാത്തതാണ് തുറന്നുകൊടുക്കാൻ വൈകുന്നതിൽ പഞ്ചായത്ത് നിരത്തുന്ന ന്യായീകരണങ്ങൾ. നവീകരണം പൂർത്തിയാക്കി ഇനിയും തുറന്നുകൊടുക്കാത്ത ശുചിമുറികൾക്ക് മുന്നിൽ പ്രക്ഷോഭം നടത്താനും സംഘടനകൾ ആലോചിച്ചു വരികയാണ്. നാടെങ്ങും ശുചീകരണ പ്രവർത്തനം നടക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശുചിമുറിയുടെ അവസ്ഥ പരിതാപകരമാണ്. മഴക്കാലത്ത് ഇത് അടച്ചിട്ടത് ഒട്ടും ശരിയായില്ല എന്നാണ് ജനങ്ങളിൽ ഉയർന്നുവരുന്ന ആക്ഷേപം. പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഭരണസമിതി ഇടപെടണമെന്ന് BJP നേതാവ് അരുൺ ജോസ് പറഞ്ഞു. മലയോര മേഖലയിലെ ഒരു സിരാ കേന്ദ്രമാണ് പയ്യാവൂർ ടൗൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പയ്യാവൂർ ഒരു ജംഗ്ഷനാണ്. കാരണം ശ്രീകണ്ഠപുരം, ചന്ദനക്കാമ്പാറ, ചെമ്പേരി, കുടിയാമല ഭാഗത്തേക്കുള്ള ആളുകൾ, ഇരിട്ടി ഭാഗത്തേക്കുള്ള ആളുകൾ പോകുന്ന ഒരു ജംഗ്ഷനാണ് പയ്യാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഏകദേശം 1 മാസത്തിലേറെയായി ഇവിടുത്തെ ശൗചാലയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ വളരെ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന്, ഇന്ന് ഈ മഴക്കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ ഇത് ശരിക്കും നമ്മുടെ ശൗചാലയം ഉടനടി തുറന്നു കൊടുക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക്, പകർച്ചവ്യാധികളടക്കമുള്ള വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ ഈ നാട് പോകും. അതുമാത്രമല്ല, പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഈ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന്